الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. صدق الله العلي العظيم. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പൂർണ്ണമായും അശ്രദ്ധരായിട്ടുള്ളത് മരണത്തെക്കുറിച്ചാണ്. എന്നാൽ മരണത്തെ നിഷേധിക്കുന്നതായി ആരും ഇല്ല. ജനിക്കുക എന്ന യാഥാർത്ഥ്യത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരിക്കുക എന്നത്. പക്ഷേ മരിക്കാൻ പോകുന്ന മനുഷ്യൻ മരണത്തെ മാത്രം അവഗണിക്കുന്നു. ജീവിക്കുന്നവരാരും ഞാൻ മരിക്കുകയില്ല എന്ന ധാരണയിൽ ജീവിച്ചു പോകുന്നു എന്ന് തോന്നിപ്പോകും. മരണത്തെ സമീപിക്കാതിരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് മനുഷ്യർ മുട്ടിച്ചത്. മരണം യഥാർത്ഥത്തിൽ ജീവജാലങ്ങളുടെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു, ജീവജാലങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ജീവിതത്തെക്കാൾ വലിയ അനുഗ്രഹമാണ് മരിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മരണം. ആ മരണത്തെ സ്വാഗതം ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്. സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിലും അത് നമ്മെ പിടികൂടും. എന്നാലും നമ്മളതിന് തയ്യാറായി നിൽക്കണം. അതിൽ നിന്ന് മോചനമില്ലല്ലോ നമുക്ക്. ഭൗതികരായി ലോകത്തൊരുപാട് മനുഷ്യരുണ്ട്. കേവല ഭൗതികതയിലാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതിനപ്പുറം അവരെ നിയന്ത്രിക്കുന്ന ആരുമില്ല, ഒന്നുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്തനാണ് എന്ന ധാരണയിൽ മനുഷ്യ മഹാഭൂരിപക്ഷം ജീവിച്ചു മുമ്പോട്ട് പോകുന്നു. ഒരുപക്ഷെ നമ്മളുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം. മനുഷ്യ സമൂഹത്തെ ഖുർആൻ മൂന്ന് വിഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ആ മൂന്ന് വിഭാഗത്തിലെ മുസ്ലിങ്ങളെന്ന് നാം പറയുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെക്കുറിച്ചും ഖുർആൻ മൂന്ന് വിഭാഗമാക്കി തിരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മാനവരാശി മൊത്തത്തിൽ
മൂന്ന് വിഭാഗമാണ് എന്ന് ഞാൻ നിങ്ങളെ ഒരുക്കേൽപ്പിച്ച ആ ആയത്തുകളുള്ള അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ അസ്താബിക്കുൻ അസ്താബിക്കുൻ ഉലായിക്കൽ മുഖർറബൂൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഭാഗം വിശദമായി കേൾപ്പിക്കുവാനോ പറയാനോ സമയമില്ലാത്തതുകൊണ്ട് സൂചനകളിലൂടെ കടന്നുപോകും. രണ്ടാമത്തെ വിഭാഗത്തെ അസ്ഹാബുൽ മൈമന, അതേപോലെ തന്നെ മറ്റൊരു പ്രയോഗത്തിൽ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗത്തെ അസ്ഹാബുൽ മഷ്അമ, അസ്ഹാബുൽ ഷിമാൽ എന്നീ രണ്ട് പ്രയോഗത്തിലും ഖുർആൻ പരിചയപ്പെട്ടു. ഒരു പ്രസ്ഥാനം മുമ്പിൽ കണ്ടുകൊണ്ട് ഈ വിഷയം നമുക്ക് ഒരൽപ്പം ഇങ്ങനെ മനസ്സിലൂടി കൊണ്ടുപോകാം. പരിശുദ്ധമ്പുരാൻ നൽകിയ പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് പരിചയപ്പെട്ടു പോന്നിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനമായാലും വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളായാലും അതിൻ്റെ ആദ്യകാലം പിന്നീടുള്ള കാലം ഇത് രണ്ടുമാണ് ഈ മൂന്ന് വിഭാഗമായി തിരിക്കുമ്പോൾ പരിഗണിക്കപ്പെടുന്നു. ആദ്യകാലത്ത് ഏത് പ്രസ്ഥാനത്തിലായാലും ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ പ്രവർത്തിച്ച് മുന്നേറുന്നവർക്കായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രവർത്തകരായിരിക്കും എന്ന് സാരം. അതാണ് ഇവിടെ അസ്സാബിക്കൂൻ അസ്സാബിക്കൂൻ ഉലായിക്കൽ മുഖർറബൂൻ. പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറുന്ന വിഭാഗം അവരാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവർ. അവരോടാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുപ്പവുമുള്ളത്. പിന്നെ അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് സുല്ലത്തും മിനൽ അവലീൻ വഖലീലും മിനൽ ആഖിരീൻ. പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവർ മഹാഭൂരിപക്ഷമായിരിക്കും. കാലപ്പഴക്കം മൂല്യങ്ങൾക്ക് മൂല്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന സർവാംഗീകൃത സത്യം അതങ്ങനെ തന്നെ ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് ഖലീലും മിനൽ ആഖിരീൻ പിൽക്കാലത്ത് അവർ വളരെ കുറവായിരിക്കും. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് പരിചയമുള്ള ലോകത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഈ യാഥാർത്ഥ്യം നമുക്കങ്ങ് ബോധ്യം വരും. പറയേണ്ടതില്ല, പേര് പറയേണ്ടതില്ല. ഇന്ത്യ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ പല പല മാറ്റങ്ങൾക്കും വേണ്ടിയും പ്രവർത്തിച്ചു പോന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളിലെ അനുയായികൾ, അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അനുയായികളായാലും കേവല ഭൗതിക പ്രസ്ഥാനങ്ങളുടെ അനുയായികളായാലും അതിൻ്റെ ആദ്യകാലങ്ങളിൽ കർമ്മരംഗത്ത് നിരതരായി സജീവമായി ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്ന പ്രവർത്തകർക്കായിരുന്നു ഭൂരിപക്ഷം. എടുത്തു പരിശോധിക്കാം കമ്മ്യൂണിസത്തെ, അതേപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങളെയൊക്കെ, അതേപോലെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പരിശോധിക്കാം. ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പാത്തും ഒളിഞ്ഞും കുറ്റിക്കാടുകളിലും ചെറിയ ചെറിയ കുടിലുകളിലുമൊക്കെ ഭയവിഹ്വലരായി കഴിഞ്ഞുകൂടിയിരുന്ന പ്രസ്ഥാന പ്രവർത്തകർ അവരുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ സജീവരായിരുന്നു. മുൻകാല പ്രസ്ഥാന പ്രവർത്തകരെക്കുറിച്ച് അന്വേഷിച്ചാലും പരിശോധിച്ചാലും നമുക്കിത് മനസ്സിലാവും. ഏത് പ്രസ്ഥാനമായാലും അങ്ങനെയാണ്. കാലം കടന്നുപോയി പ്രസ്ഥാനങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തകർക്ക് ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല. ഭൂരിപക്ഷം കുറയും, പ്രവർത്തകരുടെ അനുഭാവികളുടെ ഭൂരിപക്ഷം കൂടുകയും ചെയ്യും. ആ അനുഭാവികളെക്കുറിച്ചാണ് ഖുർആൻ അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞത്. വലതുപക്ഷം, അതായത് പിന്തുണ നൽകുന്ന ആളുകൾ, ആ പിന്തുണ നൽകുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളുടെ കൂട്ടത്തിൽ മനസ്സാ വാച കർമ്മണ പൂർണ്ണമായി വന്നോളണമെന്നില്ല, ആദർശം അംഗീകരിച്ചവരായിരിക്കണമെന്നില്ല, ആ ലക്ഷ്യത്തിൽ മുന്നേറുന്നവരായിരിക്കണമെന്നില്ല. പക്ഷേ അവർ നല്ലവരാണ്. ആ നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുന്നു.
അങ്ങനെ ആഗ്രഹിക്കുന്ന അവരുടെ പിന്തുണ ആ പ്രവർത്തകർക്കുണ്ടാകും. അവരാണ് അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ. അവരെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് സുല്ലത്തു മിനൽ അവലീൻ വ സുല്ലത്തു മിനൽ ആഖിരീൻ. ആദ്യകാലത്തും അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ടാകും, പിൽക്കാലത്തും അവർക്ക് ഭൂരിപക്ഷമുണ്ടാകും. അപ്പോൾ പിന്തുണ നൽകുന്ന ആളുകൾക്കാണ് ഭൂരിപക്ഷം. സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പ്രസ്ഥാനത്തിൻ്റെയും അവസ്ഥ ഇതായിരിക്കും. എന്തിനാണ് അവർ പിന്തുണ നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു നല്ല മാറ്റം രാജ്യത്ത് ലോകത്തുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെ ആ നല്ല മാറ്റങ്ങളുടെ നല്ല ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള അവരുടെ ആഗ്രഹവും ആ പിന്തുണക്ക് കാരണമായി മാറും. ഈ നല്ല മാറ്റത്തിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുവാൻ അവസരമുണ്ടാകും. രണ്ട് രീതിയിൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വണ്ടി ഉന്തിക്കയറ്റുന്ന കുറേ തൊഴിലാളികൾ അത് ഉന്തിക്കയറ്റി കയറ്റം കഴിഞ്ഞ് പിന്നീട് അത് നിരവിലെത്തി ആ നിരവിൽ അതിനെ തള്ളിക്കൊടുക്കുന്ന ആളുകൾ, നിരവിൽ നിന്ന് പിന്നെ മറുഭാഗത്തേക്ക് ഇറക്കം ആ ഇറങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകൾ, വളരെ വേഗം കാര്യങ്ങളാണ് മനസ്സിലാവും. വണ്ടി തള്ളിക്കയറ്റുന്നിടത്ത് ആളുകളുണ്ടാവുകയില്ല. ഉള്ള ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ മനസ്സിൽ തള്ളിയെങ്കിൽ മാത്രമേ ആ വണ്ടി കയറിപ്പോവുകയുള്ളൂ. നിരവിൽ ചെന്നാൽ പിന്നെ കൈയൊന്ന് വെച്ചു കൊടുത്താൽ മതി. നിരവിൽ നിന്ന് ഇറക്കത്തിലേക്ക് പോയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഓടിയെത്തേണ്ടി വരും. അവിടെയാണ് താല്പര്യക്കാർ കടന്നു വരിക. എന്നാലും അവർ നല്ലവരാണ്. അവർക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും ആ നല്ല മാറ്റത്തിന് പിന്തുണ നൽകുന്നവരായതുകൊണ്ട് അവർ നല്ലവരാണ്. അവിടെ നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തെ കാണും. അവരാണ് അസ്ഹാബുൽ മുശ്ശമ. ശത്രുപക്ഷമെന്നോ എതിരുപക്ഷമെന്നോ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതിപക്ഷമെന്നോ പറയാം. പ്രതിപക്ഷം ഗുണകരമായ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഗുണകരമായ ഒരു കാര്യവും ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഗുണകരമായി വരുന്ന മുഴുവൻ കാര്യങ്ങളുടെയും മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നവരെയാണ് ഇവിടെ ഖുർആൻ അസ്ഹാബുൽ മുശ്ശമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മാനവരാശിയിലെ മൂന്ന് വിഭാഗത്തിന്റെ സ്വഭാവം പറഞ്ഞതാണ്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി അറിയപ്പെടുന്ന മോമിനുകൾ, നമ്മൾ പറയുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളിലും ഇതേപോലെ മൂന്ന് വിഭാഗമായി ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ പരിചയപ്പെടുത്തു. ആദ്യം പറഞ്ഞത് മാനവരാശി മനുഷ്യ സമൂഹത്തിലെ മൂന്ന് സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നീ പറയുന്നത് വല്ലദി ഔഹൈന ഇലൈക മിനൽ കിതാബ് ഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. താങ്കൾക്ക് നൽകിയിട്ടുള്ള ഈ ബോധനത്തിലൂടെ വന്ന നിയമസംഹിത അത് സത്യമാണ്. സത്യമാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ദൈവീക ദർശനങ്ങളെ മുഴുവൻ അത് സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ദാസന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണവൻ, കാണുന്നവനാണവൻ. ثم أورثنا الكتاب الذين اصطفينا من عبادنا ومنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير جنات عدن يدخلونها എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് തുടരുകയാണ്. പിന്നീട് ആ ദിവ്യ സന്ദേശം നാം നമ്മുടെ ദാസന്മാരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചു. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്ത ഒരു വിഭാഗത്തെ ആ ദൈവീക ദർശനം അല്ലെങ്കിൽ ദൈവീക സന്ദേശം, പടച്ചതമ്പുരാന്റെ സന്ദേശം നാം പൈതൃകമായി നൽകി. ആ പൈതൃകമായി നൽകിയത് ഏറ്റെടുത്ത വിഭാഗം അവരാണ് മൂമിനുകൾ, മുഹമ്മദ് നബിയുടെ അനുയായികൾ. മാനവരാശിക്ക് മാർഗദർശനമായി വന്നതാണ് പടച്ചതമ്പുരാന്റെ ദർശനമെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ ആദ്യമായി ശിരസ വഹിച്ച വിഭാഗം എന്ന നിലക്കാണ് മോമിനുകൾ എന്ന നിലയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ നാം മനസ്സിലാക്കുന്നത്. ഖുർആൻ അവരെ വിളിച്ചത് മോമിനുകൾ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നാണല്ലോ ഖുർആനിന്റെ പ്രയോഗം. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനു, യാ അഹ്ലൽ കിതാബ്, യാ അയ്യുഹല്ലദീന ഹാദു, യാ അയ്യുഹ നബിയു, യാ അയ്യുഹ റസൂൽ, ഇങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. പരിശുദ്ധ ഖുർആൻ ഉടനീളം പരിശോധിച്ചാൽ
യാജുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു ആയത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആൻ വിളിച്ചത് ഇങ്ങനെയാണ്, മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വേദക്കാരോട് പറഞ്ഞു, മുൻകഴിഞ്ഞ വേദക്കാരോട് പറയാനുള്ളത് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജൂതന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതേപോലെ പ്രവാചകനോട് പറയാനുള്ളത് പ്രവാചകനെ വിളിച്ചു പറഞ്ഞു, അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന് മൊത്തം നൽകുന്ന സന്ദേശം യാ യുഹന്നാസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ യാ യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലാണ് ഇവിടെ ഖുർആൻ മൂന്ന് വിഭാഗത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഖുർആനിന്റെ അനുയായികളായി കാര്യങ്ങൾ സ്വന്തം തന്നെ ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ച മനുഷ്യർ മുഅ്മിനുകൾ, ആ മുഅ്മിനുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഫമിൻഹും ളാലിമുൽ നഫ്സി, അവര് സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ അവർ മഹോന്നതമായ ഒരു ആദർശം അംഗീകരിച്ചിട്ടുണ്ട്. ആ ആദർശത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അവർ പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ സർവ്വവിധ നിയമങ്ങളും അവരംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കർമ്മജീവിതത്തിൽ അതിന് വിരുദ്ധമായി പലതും ഉണ്ടാകും. അതാണ് ളാലിമുല്ലി നഫ്സി, വിശ്വസിച്ചതിന് വിരുദ്ധമായി പറയുന്നതിന് വിരുദ്ധമായി കർമ്മജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ആ ജനത. തെറ്റുകുറ്റങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു അവർ, പക്ഷേ അവർ നിഷേധികളല്ല. അവർ സത്യം നിഷേധിച്ചിട്ടില്ല, പ്രവാചകന്റെ അനുയായികൾക്കെതിരിൽ അവർ നിന്നിട്ടില്ല, അവർക്കവിടെ വിശ്വാസികളല്ല, അവർ നിഷേധികളുമല്ല. അവരിൽ കാപട്യമില്ല, നിഷേധവുമില്ല, അംഗീകരിച്ചവരാണവർ. പക്ഷേ അംഗീകരിച്ച യാഥാർത്ഥ്യങ്ങൾക്കനുസൃതമായി കർമ്മജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നിടത്ത് ദൗർബല്യം സംഭവിച്ചു പോയി. ദുർബലനാണവർ, ബലഹീനരാണവർ. അതുകൊണ്ട് അവരിൽ പലപ്പോഴും ക്രമക്കേടുകൾ ഉണ്ടാകുന്നു, തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. ആ തെറ്റുകൾ പരിശുദ്ധമ്പുരാൻ പൊറുക്കും പൊറുക്കലിനെ തേടുകയാണെങ്കിൽ, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ മാത്രമേ അവർ പുറത്തു കൊടുക്കേണ്ടതുള്ളൂ. പരിശുദ്ധനുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പുറത്തു കൊടുക്കുവാൻ പരിശുദ്ധന് അധികാരമുണ്ട്. അതുകൊണ്ട് അവർ മുനാഫിക്കുകളല്ല, അവർ കാഫറുകളല്ല. കാഫർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്ന, സത്യത്തിൻ്റെ എതിരാളികളായി ശത്രുക്കളായി മാറിയവർ. കാഫിർ എന്ന് പറയുമ്പോൾ വേഗം മനസ്സിൽ വരിക മുസ്ലിമീങ്ങളല്ലാത്തവർ, അതിന് കാഫിർ എന്ന് പറയില്ല, അവർ ഗൈറു മുസ്ലിങ്ങൾ എന്നേ പറയൂ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യം ഒക്കെ മനസ്സിലായി, ആ സത്യം നിലവിൽ വരുന്നത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ താല്പര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടും എന്നതിനാൽ അതിപ്പോ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് പണിയെടുക്കുന്നവരെയാണ് പരിശുദ്ധ ഖുർആൻ കാഫറുകൾ എന്ന് വിളിച്ചിട്ടുള്ളത്. ഖുർആൻ പരിശോധിക്കുമ്പോൾ അറിയാം, എനിക്കതിപ്പോ വിശദീകരിക്കാൻ നേരല്ലേ. അപ്പൊ അവർ ഈ വിഭാഗം അതിൽപ്പെട്ടതല്ല, അതേപോലെ മുനാഫിക്കുകൾ എന്ന് പറയുന്ന കപടന്മാരിൽപ്പെട്ടവരുമല്ല. അവർ മൂമിനുകളാണ്, പക്ഷേ അവരുടെ കർമ്മജീവിതം അവരുടെ ഈമാനിന് സാക്ഷ്യം വഹിക്കുന്നില്ല. അതവർക്ക് നിഷേധ മനസ്സുള്ളത് കൊണ്ടല്ല, അവർക്ക് ദൗർബല്യങ്ങളുള്ളത് കൊണ്ടാണ്. അവരുടെ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് ആദർശത്തിന് വിരുദ്ധമായി നീങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു വിഭാഗം ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ മുഅ്മിനുകളുടെ കൂട്ടത്തിലുണ്ട്. രണ്ടാമത്തെ വിഭാഗം മുഖ്തസിദുൻ, അത് മധ്യവർത്തികളാണ്. അവർ ഈ ആദർശം അംഗീകരിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കും. അങ്ങനെ പണിയെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ അവരുടെ കർമ്മജീവിതത്തിലെ മഹാഭൂരിപക്ഷവും അവർ വിശ്വസിച്ചതിൻ്റെ, അവർ പ്രഖ്യാപിച്ചതിൻ്റെ അനുഗുണമായിട്ടായിരിക്കും നീങ്ങുക അവരുടെ കർമ്മജീവിതം. അതുകൊണ്ട് അവരെ ഉമ്മത്ത് മുക്തസിദ എന്ന് തന്നെ ഖുർആൻ വിളിച്ചു. മൂന്നാമത്തെ വിഭാഗത്തെ വിളിക്കുന്നത് ഒമിന്നും സാബിക്കും ബിൽ ഖൈറാത്ത്, ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറുന്നവരായിരിക്കും മൂന്നാമത്തെ വിഭാഗം. ഇത് ആദ്യത്തെ വിഭാഗത്തെ മോശക്കാരെ ആദ്യത്തെ വിഭാഗമായി എണ്ണി, മധ്യവർത്തികളെ രണ്ടാമത്തെ വിഭാഗമായി എണ്ണി, പ്രവർത്തിച്ച് മുന്നേറുന്ന ഏറ്റവും നല്ലവരെ മൂന്നാമത്തെ വിഭാഗവുമായിട്ടാണ് ഇവിടെ എണ്ണിയത്.
കാരണം അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ നമുക്കും ആലോചിച്ചാൽ മനസ്സിലാകും ഏത് കാലഘട്ടത്തിലും മഹാഭൂരിപക്ഷം ഫമിന്നു ളാലിമു ലിനഫ്സിഹി കർമ്മജീവിതം ആദർശത്തിന് അനുരൂപമാക്കാത്ത ആദർശവും ലക്ഷ്യവുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കർമ്മജീവിതത്തിൽ അതിന് വിപരീതമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർബലരായ മനുഷ്യരായിരിക്കും ഏത് കാലഘട്ടത്തിലും മോമിനുകളുടെ മഹാഭൂരിപക്ഷം. ആ മോമിനുകളുടെ മഹാഭൂരിപക്ഷത്തെ പൂർണ്ണമായി തള്ളിപ്പറയുകയല്ല ഖുർആൻ ചെയ്യുന്നത്. ആ മഹാഭൂരിപക്ഷം പോരായ്മകൾ ഉള്ളവരാണെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാപനത്തിന് അവരുടെ പിന്തുണ അനിവാര്യമാണ്. അവരുടെ പിന്തുണ അനിവാര്യമായതുകൊണ്ട് അവരെ ഖുർആൻ ആക്ഷേപിക്കുകയല്ല, ഖുർആൻ പറയുന്നത് അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ വിഭാഗമായിരിക്കും പിന്നെ രണ്ടാം സ്ഥാനത്ത് മഹാഭൂരിപക്ഷം ആ പോരായ്മകളുള്ളവരായിരിക്കും, എന്നാൽ കൂടുതൽ പോരായ്മകളില്ലാതെ എന്നാൽ കർമ്മരംഗത്ത് സജീവമായി നിൽക്കാതെ മധ്യവർത്തികളായി കഴിഞ്ഞുകൂടുന്നവർക്കായിരിക്കും രണ്ടാം സ്ഥാനം. മനുഷ്യ സമൂഹത്തിലെ അല്ല, മോമിനുകളിലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിലെ ആളുകളെ പരിശോധിച്ചാൽ അവരിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ രണ്ടാം സ്ഥാനം അവർക്കായിരിക്കും. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായിരിക്കും സാബിഖുൻ ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്ന വിഭാഗം. എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്ത് നിരന്തരമായി പ്രസ്ഥാനത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് അതിനെത്തിക്കുവാൻ വേണ്ടി വണ്ടി കയറ്റത്തിൽ ഉന്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന സാബിഖുൻ ബിൽ ഖൈറാത്ത്, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സൽക്കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സേവന രംഗത്ത് നിരന്തരമായി നിൽക്കുന്ന സജീവ പ്രവർത്തകർ, അവരെ മൂന്നാം സ്ഥാനത്ത് പറഞ്ഞത് അംഗസംഖ്യയിൽ അവർ കുറവായിരിക്കും. പക്ഷേ അംഗസംഖ്യയിൽ കുറവാണെങ്കിലും ഈ രണ്ട് വിഭാഗത്തെയും മഹോന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ അവരാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരാണ് മുഖറബുകൾ, അവരാണ് പടച്ച തമ്പുരാനോട് ഏറ്റവും അടുത്തവർ, അവർക്കാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം. പ്രവാചകൻ പഠിപ്പിച്ചു, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ, അല്പസ്വല്പ വിചാരണയോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ വിഭാഗം, വിചാരണ തീരുന്ന നാൾ വരെയും പടച്ച തമ്പുരാന്റെ മഹ്ശറിൽ എങ്ങോട്ട്, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ളാലിമുൽ നഫ്സ്, അവിടെയാണ് ഖുർആൻ അത് നല്ല നിലയിൽ വിവരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗത്തിന് ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, രണ്ടാമത്തെ വിഭാഗത്തിനും ആ ജന്നാത്ത് പക്ഷേ വിചാരണയുണ്ട്. മൂന്നാമത്തെ വിഭാഗം വിചാരണയുടെ നാൾ എത്ര കൊല്ലമാണെന്നറിഞ്ഞുകൂടാ, എത്ര കാലമാണ് നിലനിൽക്കുക എന്നറിഞ്ഞുകൂടാ, ആ കാലം തീരുന്നതുവരെ ഞങ്ങൾ എവിടെ എന്നറിയാതെ അവരിങ്ങനെ പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം അവർക്ക് അള്ളാഹു പുറത്തുകൊടുത്തുകൊണ്ട് അവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതാണ് രണ്ട് വിഭാഗത്തിലെ മാനവരാശിയിലെ മൂന്ന് വിഭാഗവും മൂമിനങ്ങളുടെ മൂന്ന് വിഭാഗവും ഖുർആൻ പരിചയപ്പെടുത്തി. അതിങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നതിന്റെ ശേഷമാണ് ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നത്. ഫലോലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അല്ല എന്തേ, ആ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുന്നു, ജീവൻ അവിടെയാണ്. എന്തേ, എന്തുകൊണ്ട് കഴിഞ്ഞില്ല, ഇന്നത് കഴിഞ്ഞില്ല എന്നവിടെ പറയുന്നില്ല. മനുഷ്യനെ സൂചിമുണയ മുനയുടെ മുകളിൽ നിർത്തുന്ന പണിയാണല്ലോ ഖുർആനിന് പലപ്പോഴും ഉള്ളത്. ഫലൗല, എന്തേ ആയില്ല, എന്തുകൊണ്ട് കഴിഞ്ഞില്ല. ഇതാ ബലഗത്തിൽ ഹുൽഖൂം, മനുഷ്യന്റെ ജീവൻ തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുമ്പോൾ എന്തേ കഴിഞ്ഞില്ല. വാന്തും മീനൈദിൻ തന്നുറൂൻ, മരിക്കുന്നയാളെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നിങ്ങളുടെ പിതാവായിരിക്കും മരിക്കുന്നത്, ഉമ്മയായിരിക്കും, നിങ്ങളെ പൊച്ചു വളർത്തിയ ഉമ്മ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഭാവിയിലെ പ്രതീക്ഷയായ നിങ്ങളുടെ മകൻ മരിക്കാൻ പോവുകയാണ്. എന്തേ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, എന്തിനു കഴിഞ്ഞില്ല. വനഹനു അക്രബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ, ആ മരണം തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുന്ന മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അടുത്തത് നാമാണ്. അള്ളാഹു പറയാൻ
ഞാൻ അവിടെയുണ്ട്, നാം അവിടെയുണ്ട്, നാമാണത് കാണുന്നത്. തൊണ്ടക്കുഴിയിൽ ജീവനിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് അല്ല മരിക്കുന്നവൻ്റെ അടുത്ത് ഞാനുണ്ട്. പക്ഷേ വലാക്കില്ലാത്ത ഉസ്രോൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഫലൗല, എന്റെ എന്തുകൊണ്ട് പറ്റിയില്ല? ഇങ്കുന്ന വൈറ മദീനീൻ, മറ്റാരാലും നിയന്ത്രിക്കപ്പെടുന്നവരാണ് നിങ്ങൾ എന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, മറ്റാരോ ആണ് നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം പര്യാപ്തരല്ല, നിങ്ങൾക്കൊരുപാട് ഒരുപാട് ആശ്രയം ആവശ്യമാണ്. ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വേണം, വിശക്കുമ്പോൾ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം. പലതിനെയും ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ സ്വന്തം ആരെയും ആശ്രയിക്കാതെ, ആരുടെയും സഹായമില്ലാതെ അങ്ങനെ ജീവിച്ച് മുന്നേറാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ തർജോനഹ ഇങ്ങൊന്നും സാധിക്കുകയും ആ തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുന്ന ആ ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തേ നിങ്ങൾക്ക് കഴിയാതെ പോയി. എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, ഭാവിയിലെ എന്റെ പ്രതീക്ഷയാണ് എന്റെ മകൻ, വൃദ്ധനായി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രതീക്ഷയാണ് എന്റെ മകൻ. അതാ പോകുന്നു മരിക്കാൻ, ജീവൻ തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? നിങ്ങളാണോ നിങ്ങളെ നിയന്ത്രിക്കുന്നത്? നിങ്ങളുടെ മുകളിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവിൽ ചെന്നു ചേരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തേ നിങ്ങൾക്ക് ആ മരിക്കാൻ പോകുന്നവരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? തിർജീവനഹ, എന്തുകൊണ്ട് കഴിഞ്ഞില്ല, എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് രണ്ടു മൂന്ന് വട്ടം ആവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? ഇല്ല. പടച്ച തമ്പുരാൻ ആ മരിക്കുന്നവൻ്റെ അടുത്തുണ്ടല്ലോ, കാണാൻ കഴിഞ്ഞോ? എന്റെ പിതാവും എന്റെ ഉപ്പ മരിക്കുമ്പോൾ, ഉമ്മ മരിക്കുമ്പോൾ മരണാസന്നരായി കിടക്കുന്ന മാതാപിതാക്കൾ, മരിക്കാൻ പോകുന്ന മക്കൾ, അവരുടെ അടുത്ത് ഞാൻ നിൽക്കുന്നതിനേക്കാൾ അടുത്ത് രക്ഷിതാവായ അള്ളാഹു ഉണ്ട്. വനഹനു അക്രബു ഇലൈ മിങ്കും, നിങ്ങളെക്കാൾ അവനോട് അടുത്ത് നിൽക്കുന്നത് നാമാണ്. വലാക്കില്ലാത്ത ബുസ്റോൻ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, നിങ്ങളത് കാണുന്നില്ല. പഠിച്ചവനാണ് അവിടെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അത് ഇല്ല. നിങ്ങൾക്ക് കഴിയുമോ ആ തൊണ്ടക്കുഴിയിൽ കറകറ വലിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവൻ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നോ? നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ, ഉമ്മയുടെയും ഉപ്പയുടെയും ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ദുർബലരാണ്, മറ്റാരാലോ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. നിങ്ങൾ അംഗീകരിക്കുകയില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണ്ട, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയല്ല കേട്ടോ, നിന്റെ ധാരണ ശരിയല്ല കേട്ടോ. ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നീ പോവുകയാണ്, മരണമെന്ന അനുഗ്രഹത്തിലേക്ക് നീ പോവുകയാണ്. അതെത്തിയിരിക്കുന്നു, തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ അടയാളം അവിടെയുണ്ട്, കൈകാലുകൾ ടടിക്കുകയാണ്. ഒരു കാൽ മറ്റേ കാലിനെ ഉരസിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങോട്ടെന്നില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള ബന്ധുമിത്രാദികളെ തിരിച്ചറിയാൻ കഴിയാതെ പോയിരിക്കുകയാണ്. എന്തോ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറയാൻ നാവ് പൊന്തുന്നില്ല. കല്ല ഇതാ ബലഗത്തി തറാക്കിയ വക്കീല മർ റാഖ് വക്കീല മൻ റാഖ്, ഇതാ ആരാണ് എന്ന് ചികിത്സിക്കാനുള്ളത്, ഏതാശുപത്രിയിലാണ് പോകേണ്ടത്, ഏത് ഡോക്ടറെയാണ് കൊണ്ടുവരേണ്ടത്. ഫിറാഖ്, ഞാനിതുവരെയും ജീവിച്ച ഈ ലോകത്തിൽ നിന്ന് വിടപറയുകയാണ് ഞാൻ, ഇതാ ഞാൻ പിരിഞ്ഞു പോവുകയാണ്. അവന് ബോധ്യമായിരിക്കുന്നു. നിന്റെ രക്ഷിതാവിലേക്ക് അവിടെ എത്തുക, അവിടെയാണ് നിനക്കെത്തേണ്ടത്. നിന്നെ സൃഷ്ടിച്ച, നിന്നെ രക്ഷിക്കുന്ന
നിന്നെ പോറ്റി വളർത്തിയ, നിനക്ക് തിന്നാൻ തന്ന, കുടിക്കാൻ തന്ന, ആവശ്യങ്ങൾ മുഴുവൻ നൽകി വിശാലമായ ഒരു ലോകത്ത് സുഖമായി ജീവിക്കുവാൻ അവസരം നൽകിയ നിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് നീ പോവുകയാണ്. അവിടെ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ നിന്റെ ബന്ധുക്കൾക്കോ ഉറ്റവർക്കോ ഉടയവർക്കോ നിന്റെ നേതാക്കൾക്കോ നിന്റെ മറ്റ് എല്ലാ സൗകര്യങ്ങളും നിനക്കുണ്ടെങ്കിലും അവർക്കോ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഫലൗല, എന്തേ തിരിച്ചു കൊണ്ടുവരാതിരുന്നത്? അങ്ങനെ ഒരു പോക്ക് എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതാണ് നമ്മുടെ മരണം. അത് അനുഗ്രഹമാണ്. ആ അനുഗ്രഹമായ മരണം, അനുഗ്രഹമായ ഒരു ലോകത്തേക്ക് ചെല്ലാനുള്ള ഒരു ജീവിത രീതി നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.